കണ്ടില്ലേ മഹാന്മാരായ മദീനയുടെ നായകരാരാണ്. ലോകത്ത് മുഴുവനും സ്ഥിരമായി ഇടപെടാൻ പറ്റുന്ന കരുത്തുള്ള ജനതയാണ്. ഒരു ഉദാഹരണം മഹാന്മാര് എഴുതിയത് ഞാൻ വായിക്കുകയാണ്. എന്തെന്നല്ലേ, അതാ മഹാന്മാര് രേഖപ്പെടുത്തുന്നു റൗളുർ റയാഹീനിൽ ഇമാമുൽ യാഫീ റളിയല്ലാഹു അൻഹു ഒരു യുവാവിനെ പരിചയപ്പെടുത്തുകയാണ്. ആ യുവാവിന്റെ അവസ്ഥ എന്താണ്? ലഖീതു ബിൽ ബസറത്തി റജുലൻ യുഅറഫു ബിൽ മിസ്കീ, കസ്തൂരിയുടെ ഗന്ധമുള്ള ഒരു ചെറുപ്പക്കാരൻ. കസ്തൂരി മാനല്ല, കസ്തൂരി മാനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ കസ്തൂരി ഗംഗയൊക്കെ വളരെ തിളച്ചു നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമല്ലേ. ഏതായാലും അങ്ങനെ നല്ല സുഗന്ധമുള്ള ഒരു മനുഷ്യൻ അതാ കാണുന്നു. നല്ല കസ്തൂരിയുടെ സുഗന്ധമുള്ള ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വന്നാൽ അയാളുടെ ഭാഗത്ത് നല്ല സുഗന്ധമാണ്. അങ്ങനെ സ്വാലിഹീങ്ങളായ ആളുകൾ രേഖപ്പെടുത്തുകയാണ്. ഒരു ദിവസം ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, യാ അഖീ അന്ത തഹ്താജു ഇലാ മാലിൻ കസീരിൻ ഫീ സമനി ത്വീബ്, എത്ര പൈസ വേണം നിങ്ങൾക്ക് ഇത്ര വലിയ സുഗന്ധം വാങ്ങാൻ? ഇത്രയേറെ സുഗന്ധത്തിൽ കുളിച്ചു നടക്കുകയാണല്ലോ നിങ്ങൾ. ഇപ്പൊ എത്ര സംഖ്യ ചെലവഴിച്ചാ നിങ്ങൾ ഈ സുഗന്ധമെല്ലാം വാങ്ങുന്നത്? ഉടനെ ആ ചെറുപ്പക്കാരൻ പറയാണ്, ഞാൻ ഒരു സുഗന്ധവും വാങ്ങാറില്ല, ഒരു സുഗന്ധവും ഉപയോഗിക്കാറില്ല. എന്റെ ഒരു സംഭവം ഞാൻ പറയാം. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ ബഗദാദുകാരനാണ്, ബഗദാദിൽ ജനിച്ചയാളാണ്, ബഗദാദിൽ ജീവിക്കുന്നയാളാണ്. ഞാനിങ്ങനെ ചെറിയ കുട്ടികളൊക്കെ പഠിച്ചും ജോലി ചെയ്തും വളർന്നു വരുന്നത് പോലെ നല്ല സൗന്ദര്യമുള്ള എല്ലാവരും എന്റെ സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ സുന്ദരനായ ഒരു കുട്ടിയായി ഞാനിങ്ങനെ വളർന്നു വരുമ്പോൾ വാപ്പ എന്നോട് പറഞ്ഞു, മോനും കൂടി ഒന്ന് കമ്പോളത്തിലേക്ക് വരണം, എന്റെ കച്ചവടത്തിലൊന്ന് സഹായിക്കാനാണ്. അങ്ങനെ വാപ്പാന്റെ കടയിൽ എന്നെ ഇരുത്തി. ചിലപ്പോഴൊക്കെ ഞാൻ ഏറെ നേരം രാപ്പകൽ അതല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പിടിയിൽ ഇരിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ കടയിലിരിക്കുമ്പോൾ അതാ വൃദ്ധയായ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, കുറച്ചധികം ചരക്ക് വേണം, വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് സെലക്ട് ചെയ്യണം, ആവശ്യമുള്ളതെടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരാം. അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ കുറച്ച് സാധനവും കൊടുത്ത് എന്റെ വീട്ടിലേക്ക് വിടുമോ? ലോകപ്രസിദ്ധ ആത്മീയ പണ്ഡിതനായി ഇമാമുൽ യാഫീ റളിയല്ലാഹു അൻഹു എഴുതുകയാണ് റൗളുർ റയാഹീനിൽ. ആത്മീയമായ പാഠങ്ങൾ തരുന്ന ഒരു കഥ പറഞ്ഞു തരികയാണ്. സുന്ദരനായി യുവാവിനെ അതാ ഒരു പ്രായമുള്ള ഉമ്മാമ വന്ന് ചരക്കുകൾ വീട്ടിലേക്ക് എത്തിക്കാൻ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ചരക്ക് സാധനങ്ങളുമായി വീട്ടിലേക്ക് ചെല്ലുന്ന നേരത്ത് വളരെ ഗംഭീരമായ വീടാണ്, മനോഹരമായ വീടാണ്. ആ വീടിന്റെ അകത്തളത്തിലേക്ക് ചെല്ലുമ്പോ രാജകീയമായി ഒരുക്കിയ അരമനകളാണ്. അതാ നല്ല ഒരു കൊട്ടാര സമാനമായ അരമനയുടെ അകത്തളത്തിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടുപോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരന് പ്രായമുള്ള പെണ്ണ് കൊട്ടാര സമാനമായ വീടിന്റെ ഉള്ളിലേക്ക് എന്ന് കൊണ്ടുപോയി. നല്ല അരമനയുടെ അകത്തളത്തിൽ രാജ്ഞിയെ പോലെ ഒരു പെണ്ണ് പൊന്നുകൊണ്ടുണ്ടാക്കിയ കൂടാരത്തിന്റെ ഉള്ളിൽ ഒരുങ്ങിയിരിക്കുകയാണ്.
ഈ കിഴവി കൂട്ടിക്കൊണ്ടുപോയ അരമനയുടെ അകത്തളത്തിൽ ഒരു രാജാത്തിയുണ്ട്, ഒരു സപ്തലോക സുന്ദരിയുണ്ട്. ഞാനങ്ങനെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ പെണ്ണെന്നെ വലിച്ചു മാറത്തേക്ക് കൂട്ടുകയാണ്. എന്നെ ഈ കസ്റ്റമറായ പ്രായമുള്ള പെണ്ണ് കൂട്ടിക്കൊണ്ടുപോയതാണ്, കൊണ്ടുപോയത് അവിടെയുള്ളൊരു സുന്ദരി പെണ്ണിന് വേണ്ടിയാണ്. അങ്ങനെ വീടിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുചെന്ന് അതാ മണവറയ്ക്ക് സമാനമായ കൊട്ടാര സമാനമായ അകത്തളത്തിൽ സ്വർണത്തിൽ കുളിച്ചിരിക്കുന്ന പെണ്ണ് കൈകൊണ്ട് അടുത്തു പിടിച്ച് ശരീരത്തേക്കങ്ങ് കൂട്ടുമ്പോൾ ഫഖുൽതു ലഹാ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഞാനങ്ങ് വിളിച്ചുപോയി അല്ലാഹു എന്ന വിചാരം എന്റെ മനസ്സിലേക്ക് വരികയാണ്. ഭൗതികമായി എല്ലാം അനുകൂലമായ സാഹചര്യമാണ്. കാരണം എന്റെ ഇത് വളരെ രാജകീയമായ ഒരു വീട്ടിലെ രാജ്ഞിക്കു സമാനമായ പെണ്ണാണ് ഇരിക്കുന്നത്, രാജകുമാരിയാണ്. അവളുടെ മാറത്തേക്ക് അവള് വലിച്ചുകൂട്ടുകയാണ്. എന്നിട്ടാ പെണ്ണ് പറയുന്നു, ലക്കൈന്തിമാത്വഹിപ്പോ, നിനക്കിഷ്ടമുള്ളതെല്ലാം ഇവിടെ ഉണ്ടടാ. അപ്പോഴാണ് ബുദ്ധിമാനായ യുവാവ് ആലോചിക്കുന്നു, മോനെ നമ്മൾ വിചാരിക്കും ബുദ്ധിമാനത് യൂട്ടിലൈസ് ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്യുന്നവനാണ് ബുദ്ധിമാനെന്ന് ഞാനൊന്നിയും ചിലപ്പോ ചിന്തിച്ചേക്കാം. കിട്ടിയ ചാൻസ് കളയാത്തവനാണെന്ന് നിന്റെയും എന്റെയും പൈശാചിക ബോധം പറഞ്ഞേക്കാം. എന്നാൽ യഥാർത്ഥ ബുദ്ധിമാന്മാർ റിയാലിറ്റി ഷോയിൽ വീഴുന്നവരല്ല, റിയാലിറ്റി അറിയുന്നവരാണ്, യാഥാർത്ഥ്യമറിയുന്നവരാണ് ബുദ്ധിമാന്മാർ. അപ്പോഴാണ് ഈ പെണ്ണിന്റെ മുമ്പിൽ അകപ്പെട്ടു പോയ പുരുഷൻ ആലോചിക്കുകയാണ്, ഇനി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താണ്. അവസാനം മനസ്സിലൊരാശയമുദിച്ചു. എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു, ഞാൻ റെഡി റെഡിയാണ്, പക്ഷേ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകേണ്ടതുണ്ട്, എനിക്ക് പ്രാഥമിക ആവശ്യം നിർവഹിച്ചെന്ന് റെഡിയായി കുളിച്ചൊരുങ്ങി വരേണ്ടതുണ്ട്, അതിനു വേണ്ടി എനിക്കൊരവസരം വേണേ. ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ പരിചാരകരാണ്. പരിചാരകർ കൊണ്ടുപോയി ബാത്റൂമിന്റെ ഉള്ളിലെത്തിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. ഫലമ്മാ ദഖൽതുൽ ഖലാ അലം അജിദു ഫീഹി മസ്ലകൻ നഫിറു മിൻഹു ഫഹല്ലൽതു സറാവീലി വതഖവ്വത്തു ഫീ കഫീ ഫമസഹ്തു ബിഹി വജ്ഹി. ആ ചെറുപ്പക്കാരൻ പറയാണ്, എനിക്ക് ആ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല, എനിക്ക് നിഷിദ്ധമായ തെറ്റിലേക്ക് വീഴാൻ പറ്റൂല. ഇത് പറയുമ്പോൾ ആധുനിക ലോകത്തെ കലാലയങ്ങളുടെ മുറ്റങ്ങൾ കാമാലയങ്ങളാകുന്ന ലോകമാണ്. ഏറ്റവും കൂടുതൽ ലൈംഗിക നിയന്ത്രണ വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്നത്, ലൈംഗികാനുബന്ധ വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ പൊതുകലാലയങ്ങളുടെ പരിസരത്താണെന്ന് സർവേകൾ പറയുമ്പോൾ, വിശാലമായി ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നുവോ എന്റെ പ്രസംഗത്തിൽ ഞാൻ അതിന്റെ ഡേറ്റകൾ ഉൾക്കൊള്ളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴാ വിഷയത്തിലേക്ക് കടക്കാൻ നേരം പോരാ. പ്രിയമുള്ള സഹോദരാ, കണ്ടില്ലേ ഈമാനിന്റെ ഒരു ജ്വലനം? ഉള്ളിലുള്ള യുവാവ് ആലോചിക്കുകയാണ്, അല്ലാഹ് അല്ലാഹ്, ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്താണ്? വേറൊരു ഉപാധിയും കാണുന്നില്ല. ഞാനതാ എന്റെ തന്നെ കാഷ്ടം എന്റെ കയ്യിലേക്കെടുത്ത്
എന്റെ ശരീരത്തങ്ങ് പുരട്ടി, എന്റെ കൈകളിലും ശരീരഭാഗങ്ങളിലും എന്റെ തന്നെ മലം ഞാനെടുത്തങ്ങ് അഭിഷേകം നടത്തി. ബാത്റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ ഞാനൊരു ഭ്രാന്തനെ പോലെ ഇറങ്ങി. പരിചാരകര് നോക്കിയപ്പോൾ അതാ രാജ്ഞി അടുത്തേക്ക് വിളിച്ചു വരുത്തിയ സുന്ദരനായ യുവാവ് ബാത്റൂമിൽ നിന്ന് കോലം കെട്ട് ഭ്രാന്തനെ പോലെ ഇറങ്ങി വരുന്നു. ഉടനെ രാജ്ഞിയുടെ ഓർഡറാണ്, ഇവനെ പുറത്താക്കൂ. യുവാവിനെ പുറത്തേക്ക് പറഞ്ഞു വിടുമ്പോ ആരോരും എന്നെ പിന്തുടരുന്നില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാനൊരു അരുവിയിലേക്ക് പോയി. ഞാനതാ ഒരു അരുവിയിലേക്ക് പോയി. ഞാൻ അവിടെ നിന്നുകൊണ്ട് അതാ വൃത്തിയായി. ഞാനവിടെ നിന്ന് വൃത്തിയായി. ഞാൻ ശരീരം മുഴുവനും കഴുകി വൃത്തിയായി. ഞാൻ വീട്ടിലേക്ക് ചെന്ന് ആരോടും കഥയൊന്നും പറഞ്ഞില്ല. ഫറായിത്തു തിൽക്കൽ ലൈലത്തെ ഫീ മനാമീ റജുലാ. അങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോൾ അതാ ഒരു മനുഷ്യൻ വരുന്നു. അതാ കിടന്നുറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ വരുന്നു. ഫഖാലലീ, ആ വന്നയാൾ എന്നോട് പറയുകയാണ്, ഐന യൂസുഫ് ബിനു യഅഖൂബ് ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹീമ ഖലീലില്ലാഹി മിൻകാ. ഓ മോനേ, യൂസഫ് നബിയും തോൽപ്പിച്ചു കളഞ്ഞല്ലോ മോനെ. യൂസഫ് നബിയും പിന്നിലായതുപോലെയുണ്ടല്ലോ മോനെ. അപ്പോൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഒരു യുവാവ് പറയാണ്, ബഹുമാനപ്പെട്ട ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു എഴുതിയ സംഭവമാണ് ഞാൻ വായിക്കുന്നത്. വന്നുകൊണ്ട് ചോദിക്കുന്നു, എവിടെയാണ് യൂസഫ് നബി അലൈഹിസ്സലാം? യൂസഫ് നബി അലൈഹിസ്സലാമും നിങ്ങളുടെ പിന്നിലായി പോകുന്നത് പോലെയുണ്ട്. അതഅരിഫുനീ, നിങ്ങൾക്കെന്നെ അറിയുമോ? ഖുൽതുലാ, എനിക്ക് നിങ്ങളെ അറിയൂല. ഖാലാന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. فمسح بيده على وجهي وبدني, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ മുഖത്തും എന്റെ ശരീരത്തും ഒന്ന് തടകി. ഫമിൻ ദാലിക്കൽ വഖ്തി സാറ ലിബദനി റായിഹത്തുൽ മിസ്കി തഫൂഹു അലാ സിയാബി ഫഹാദിഹി റായിഹത്തു മിൻ യദി ജിബ്രീൽ അലൈഹിസ്സലാം. അന്ന് രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് തലോടിയപ്പോൾ എന്റെ ശരീരത്തിനു ലഭിച്ച സുഗന്ധമാണ്. എത്ര വില കൊടുത്താലും ലഭിക്കാത്ത സുഗന്ധം എന്റെ ശരീരത്തിനു ലഭിച്ചുപോയി. അതൊരു ഹറാമിൽ നിന്ന് തടി കാത്തതുകൊണ്ട് കിട്ടിയതാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഈ ഒരു ഇലാഹിലുള്ള ബോധത്തിനല്ലാതെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും വലിയ സദാചാര ബോധമേതാണ്? അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഈ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലില്ലെങ്കിൽ ഇന്ന് തെറ്റു ചെയ്യാൻ പറ്റുന്ന ലോകമാണ്. നമ്മുടെ മക്കള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടില്ലേ കലാലയത്തിന്റെ മുറ്റത്ത് ജീവിക്കുകയാണ്. ചെറുപ്പക്കാരിയായ മകള് രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്യ പുരുഷന്മാരോട് ഇടകലർന്ന് ജീവിക്കുകയാണ്. എന്ത് തെറ്റും ചിന്തിക്കാൻ അനുകൂലമായ സാഹചര്യമാണ്. അവര് തെറ്റിലേക്ക് വഴുതി വീഴാതിരിക്കണമെങ്കിൽ ഒരു ഉയർന്ന സദാചാര ബോധം വേണ്ടേ മോനേ?